नमस्ते या जी किशोर प्रवास पर प्रत्येक संभव एला प्रेक्षक स्वागत सऊदी कुटि संबंधों नीट परीक्ष अक्षरार्थ अग्निपरीक्ष कोरोना पश्चात नीट परीक्ष तैयार कुटिक्षर वन परीक्ष कड़क इंज्यु विमान निरोधनम ऐसी ग्रीन कंट्री प्रवेशन साध्यमकू അതുകൊണ്ട് ഒപ്പം പോകുന്ന രക്ഷിതാക്കൾക്ക് തിരിച്ചു വരുമ്പോൾ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിനായി ചിലവഴിക്കേണ്ടി വരുന്നത് ഭീമമായ തുകയും കുവൈറ്റിൽ നീറ്റ് പരീക്ഷയ്ക്ക് സെന്റർ അനുവദിച്ചതുപോലെ സൗദിയിലും സെന്റർ അനുവദിക്കണമെന്നാണ് സൗദിയിലെ പ്രവാസികളുടെ ആവശ്യം. ഈ വിഷയമാണ് ഇന്നത്തെ പ്രവാസികൾ പറയട്ടെയിൽ ചർച്ച ചെയ്യുന്നത്. സൗദിയിലെ പ്രവാസികളാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നീറ്റ് പ്രവേശന പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതിൽ സൗദി അറേബ്യയ്ക്ക് അപകടമേയോ? പരീക്ഷ എഴുതാൻ നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങി പ്രവാസി വിദ്യാർത്ഥികൾ ആശങ്കയോടെ രക്ഷിതാക്കൾ എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും ഈ പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യത്തെ അതിഥികളെ പരിചയപ്പെടാം. ശ്രീ വിനോദ് കുമാർ, അദ്ദേഹം രക്ഷകർത്താവാണ്. ശ്രീ ഗിരിജൻ എം എസ്, സാമൂഹിക നിരീക്ഷകനാണ്. ഡോക്ടർ കെ ആർ ജയചന്ദ്രൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ. ശ്രീ മുരളീകൃഷ്ണൻ, സ്ഥാപക ഡയറക്ടർ മൈൻഡ് അക്കാഡമി. എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ വിനോദ് കുമാർ, താങ്കൾ സൗദിയിലെ രക്ഷകർത്താക്കളെ മുഴുവൻ പ്രതിനിധീകരിച്ചാണ് ഇവിടെ ഇപ്പോൾ ഈ സ്ഥാനത്തിരിക്കുന്നത്. അതായത് നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പ്രതിനിധീകരിച്ച് അവരുടെ രക്ഷിതാക്കളെ പ്രതിനിധീകരിച്ച്, ഇതൊരു വല്ലാത്ത സാഹചര്യമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും. അവരുടെ പരീക്ഷാ കാലവും വലിയ പരീക്ഷണമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തെ ഒന്ന് വിശദമാക്കാമോ? എല്ലാവർക്കും നമസ്കാരം. ജനം ടി വി എന്നത്തെ പോലെ ഇന്നും ഒരു കാലിക പ്രസക്തിയുള്ള വിഷയമായി വന്നതിൽ, അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ആദ്യമായി സന്തോഷം രേഖപ്പെടുത്തുന്നു. നേരത്തെ അവതാരകൻ ഡോക്ടർ കിഷോർ പറഞ്ഞ പോലെ, ഇന്ത്യയിലെ ഭരണാധികാരികൾ നമ്മൾ സൗദിയിലെ ഇന്ത്യക്കാരെ മറന്നോ എന്നുള്ള ഒരു സംശയമാണ് പ്രത്യക്ഷത്തിൽ എനിക്ക് ഉയർത്താനുള്ളത്. ഒരാമുഖമായി പറയാനുള്ളത്, പ്രവാസികളായ നമ്മുടെ യാത്ര പ്രശ്നം തന്നെ. നാട്ടിൽ പോയിട്ട് രണ്ടു വർഷത്തോളമായി. പോയവർ തിരികെ വരാനാവാതെ നാട്ടിൽ പ്രയാസത്തിലുമാണ്. ഇനി പോകാനുള്ളവർ എപ്പോൾ പോകാൻ പറ്റും എന്ന കണക്കുകൂട്ടലുകളിലും പല കമ്പനികളും ഇന്ത്യക്കാരെ അവധിക്ക് പോകാൻ പോലും അനുവദിക്കുന്നില്ല. കാരണം പോയാൽ എങ്ങനെ തിരിച്ചു വരും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇതിൽ നമ്മുടെ ഗവൺമെന്റ്, പ്രത്യേകിച്ചും വിദേശകാര്യ വകുപ്പ് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടത്തിയില്ല എന്ന് ഒരു സന്ദേഹമുണ്ട്. എംബസിയിൽ നിന്ന് ഒരു നല്ല ചിത്രവും തെളിഞ്ഞു വരുന്നുമില്ല. ഇനി വിഷയത്തിലേക്ക്. നമ്മുടെ കുട്ടികൾ ഉപരിപഠന സൗകര്യങ്ങൾ പൊതുവെ കുറവായ ഒരു സ്ഥലമാണല്ലോ സൗദി. ഇവിടെ നിന്ന് നമ്മുടെ കുട്ടികൾ തുടർ വിദ്യാഭ്യാസത്തിന് നാട്ടിൽ ചേക്കേറുന്നതാണ് പതിവ്. നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ് പോലുള്ള ടെസ്റ്റുകൾ കൃത്യമായി എഴുതാൻ ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ മക്കൾക്ക് ഒത്തുവരുന്നുമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ നേരത്തെ 2013 ഒരു തവണ റിയാദിൽ ടെസ്റ്റ് നടന്നിരുന്നു. അന്ന് ടേൺ ഔട്ട് കുറവായിരുന്നു എന്നതായിരിക്കാം തുടർ പരീക്ഷകൾ നടത്താതിരിക്കാൻ കണ്ട ഒരു ന്യായം. നേരത്തെ പല ചർച്ചകളിലും നമ്മൾ ഉയർത്തിയ വിഷയമായിരുന്നു ഇവിടെ ഒരു സെന്റർ തുറന്നും അനുവദിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന്റെ സുതാര്യത മറ്റുള്ള പലതും അളവുകോലാക്കി സംസാരിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ നാട്ടിൽ നടന്ന എക്സാം എങ്ങനെ വിലയിരുത്താം, അതിന്റെ റിസൾട്ട് ആക്യുറസി എന്നിവയും അതിന്റെ ക്വാളിറ്റിയും ചോദ്യചിഹ്നമാവുകയാണ്. നീറ്റ് എക്സാമിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റിലീസ് ചെയ്തപ്പോൾ ഒരിക്കൽ കൂടി സൗദിയിലുള്ള നമ്മളെ തഴയപ്പെട്ടു. ഇതിനേക്കാളും കുറച്ച് ഇന്ത്യൻ കുട്ടികളുള്ള കുവൈറ്റ് ഒരു സെന്ററായി. കുവൈറ്റിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവിടെയുള്ള സ്ട്രെങ്ത്തിനേക്കാളും പാതിയേ ഉള്ളൂ എന്നാണ് ഒരു അറിവ്. കുവൈറ്റിന് കിട്ടിയ കാര്യം തട്ടിയെടുക്കാനല്ല ഇത് പറയുന്നത്. അതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്തായിരിക്കും, അവിടെ കിട്ടുമെങ്കിൽ അതേ സുതാര്യത എന്തുകൊണ്ട് ഇവിടെ നടത്തിപ്പ് പറ്റില്ല എന്നുള്ളതാണ് ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക. എനിക്ക് തോന്നുന്നു ഈ രണ്ട് രാജ്യങ്ങളുമാണ് കടുപ്പിച്ച തീരുമാനങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ടെടുക്കുന്നത്. അപ്പോൾ കുവൈറ്റിൽ കിട്ടി നമുക്ക് നഷ്ടമായി എന്നതിലുള്ള ആശങ്കയാണ് ആദ്യമായി പങ്കുവെക്കുന്നത്. ഇനി നമ്മുടെ എംബസി ഇതിലൊരു നിസ്സംഗത കാണിക്കുന്നില്ലേ എന്നുള്ള ഒരു സന്ദേഹമുണ്ട്. ഒന്നാമതായി രാഷ്ട്രീയത്തിനതീതമായി ഇവിടെയുള്ള സാംസ്കാരിക സംഘടനകളും നാട്ടിലുള്ള നമ്മുടെ അധികാരികളും നിലകൊള്ളണമെന്നുള്ള നിർദ്ദേശമാണ്, ഒരു ആവശ്യമാണ്, റിക്വസ്റ്റ് എന്ന രീതിയിൽ ഉയർത്തുകയാണ്.
ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ ഇവിടെ സൗദിയിൽ തന്നെ ഓൺലൈൻ എക്സാം നടത്താനുള്ള പല പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. തമാം, റിയാദ് എന്നിങ്ങനെ ഏതെങ്കിലും ഒരു പ്രധാന സിറ്റിയിൽ ഒന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പേരൻസിന് ഒരു സമാധാനമായാണ്. ഇവിടെ എന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ചില ഫോറിൻ ടൈപ്പ് ഉള്ള എക്സാം സെന്റേഴ്സ് അക്കാഡമിക്കായി നടത്താൻ, അക്കാഡമിക് സെന്റേഴ്സും ഒക്കെ ഉണ്ടല്ലോ, IELTS പോലുള്ള പല പരീക്ഷകളും ഓൺലൈനായി ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ആ പരീക്ഷണമെങ്കിലും ഈ കോവിഡ് കാലത്ത് ഇവിടെ നടത്താമായിരുന്നു. ഇപ്പോൾ നാട്ടിൽ പോയി പരീക്ഷ എഴുതാൻ ഒരു പോകുന്ന ഒരു സാഹചര്യം നേരത്തെ വിവരിച്ച പോലെ തന്നെ അവിടെയുള്ള പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അവിടെ എത്തിപ്പെടാനുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, ഇനി പോയാൽ തിരിച്ചുള്ള വരവ്, കോവിഡ് പ്രോട്ടോകോൾ കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും, പ്രത്യേകിച്ചും ഒരു പെൺമക്കളാണെങ്കിൽ അവരുടെ കൂടെ പാരന്റ്സ് പോകേണ്ടതായി വന്നേക്കാം. നാട്ടിലെ ട്രിപ്പിൾ ലോക്ക്ഡൌണും മറ്റും ഉള്ള സമയത്ത് ഒരു സെന്റർ വീട്ടിനടുത്തുള്ള സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ അതിന്റെ അക്കോമഡേഷൻ ഇവയും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെയെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ. ഇനി ഇപ്പോൾ നാട്ടിൽ പോയ കുട്ടികളെ പരീക്ഷ എഴുതിച്ച് പാരന്റ്സ് എങ്ങനെ തിരിച്ചു വരും എന്ന് ഡോക്ടർ കിഷോർ പറഞ്ഞ പോലെ ഒന്നുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ മലയാളികൾക്ക് ആശ്വസിക്കാം എന്ന് കരുതിയിരുന്ന ഒരു വിദേശകാര്യമന്ത്രിയും മലയാളിയായ സഹമന്ത്രിയും നേരിട്ട് ഇടപെട്ടാൽ തീരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സൗദിയിലുള്ള ഇന്ത്യക്കാരെ വേണ്ട എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ഒരു തോന്നൽ. നേരത്തെ ഇവരുടെ മുൻഗാമികൾ സൗദിയിൽ വന്ന് പല കാര്യങ്ങളും നേരിട്ടെത്തി ചർച്ചകൾ നടത്തി വിജയിപ്പിച്ച അനുഭവങ്ങളിലാണ് നമുക്ക് മുന്നിലുള്ളത്. അത് യാത്രാ പ്രശ്നമായാലും മറ്റ് ഇന്ത്യക്കാരെ ബാധിക്കുന്ന മറ്റ് കാര്യങ്ങളായാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്റെ കാഴ്ചപ്പാടിനെ എന്റെ കൂടെയുള്ള ഈ പാനലിസ്റ്റുകൾ എങ്ങനെ വിലയിരുത്താം എന്നറിഞ്ഞതിന് ശേഷം തിരികെ വരാം. ശ്രീ വിനോദ് കുമാർ, സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയം സംബന്ധിച്ച് താങ്കൾ മറ്റ് അധികൃതരോടൊക്കെ തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ടാകും, അവരിൽ നിന്നൊക്കെ ചില നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ എംബസിയിലാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരുമായി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അത്തരം ആൾക്കാരോടുമൊക്കെ അത്തരം വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ഇതിൽ നമ്മളിവിടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഇന്ത്യൻ എംബസി സ്കൂളുമായിട്ടാണ് നേരിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രതികരണം അവരത് എംബസിയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എംബസിയിൽ നമുക്ക് നേരിട്ടുള്ള അപ്രോച്ച് അതിൽ സാധ്യമാകുന്നില്ല പലപ്പോഴും. യാത്രാ തടസ്സങ്ങളും അവരുടെ മേ ബി അവരുടെ ബിസി ഷെഡ്യൂളൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു നോഡൽ ഓഫീസറായിട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരു ചൂണ്ടിക്കാണിക്കാൻ ഒരാള് നമുക്ക് നേരിൽ കിട്ടാത്തത് കൊണ്ടും ഉള്ള ഒരു തടസ്സം അതിൽ കാണുന്നുണ്ട്. ശരി, ശ്രീ ഗിരിജൻ, ഈ എത്രമാത്രം സമ്മർദ്ദമാണ് ഇപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും ഈ ഒരു ഘട്ടത്തിൽ അനുഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും താങ്കൾ ഒരു വളരെ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, വളരെ ഏറെ വർഷങ്ങളായി ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ഇതൊരു വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിൻ്റെ ഒരു സമയം കൂടിയാണ്. എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കുന്നത്? നന്ദി ഡോക്ടർ കിഷോർ. നമുക്കിപ്പോ സൗദിയിലെ ഈ യാത്രാ തടസ്സങ്ങൾ ഒന്നും ഇല്ല എന്ന് തന്നെ കരുതുക. അല്ലെങ്കിൽ തന്നെ നീറ്റ് ഒരു സമ്മർദ്ദ പരീക്ഷയാണ്. ശരിക്കും അതിനെ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാം എന്ന് പറയുന്നേക്കാളും ഒരു എലിമിനേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും സത്യം. 2020 13.66 ലക്ഷം കുട്ടികള് ഏകദേശം 73,000 മെഡിക്കൽ സീറ്റിന് വേണ്ടിയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നീറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും സമ്മർദ്ദമേറിയ പരീക്ഷയാണ്. ഇപ്പോൾ ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് യാത്ര, പാരന്റ്സ് എങ്ങനെ തിരിച്ചു വരും, ഇത്തരം ബുദ്ധിമുട്ടുകൾ അതിന്റെ മേലെയാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഏറെ സമ്മർദ്ദത്തിലാണ്. അതേസമയം നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള ഒരു സാഹചര്യം എന്നുള്ളത് കുവൈറ്റിന് ഒരു ടെസ്റ്റ് സെന്റർ കിട്ടി എന്നുള്ളതാണ്. നോക്കൂ, ഒരു പക്ഷേ കുവൈറ്റിലെ അംബാസഡർ അല്ലെങ്കിൽ തൽപര കക്ഷികള് സ്വാധീനം ചെലുത്തിയത് കൊണ്ടാവാം കുവൈറ്റിലേക്ക് ആ സെന്റർ അനുവദിച്ചത്. ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പുറത്തുള്ള ഏക ടെസ്റ്റ് സെന്റർ ആണ് കുവൈറ്റ്. മുൻപ് CBSE മെഡിക്കൽ എൻട്രൻസ് നടത്തിയിരുന്നപ്പോഴാണ് ഇവിടെ വിദേശത്ത് ടെസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ വിനോദ് കുമാർ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. നീറ്റ് എന്നത് ഓഫ്ലൈൻ എക്സാം ആണ്. അപ്പൊ അവരുടെ പ്രധാന പ്രശ്നം ഈ പേപ്പർ എത്തിക്കുക, സെയിം ഡേ, സെയിം ഷെഡ്യൂൾ, സെയിം ഷിഫ്റ്റ്, സെയിം ടൈം. അത് എത്രത്തോളം
ഭദ്രമായിട്ടും സുരക്ഷിതമായിട്ടും നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാന ചലഞ്ച്. അപ്പൊ ആ ചലഞ്ച് എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളത് മറ്റൊരു കാര്യം. അതേസമയം നോക്കൂ, JEE ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഞ്ചിനീയറിംഗിനുള്ള മത്സര പരീക്ഷ ഏകദേശം 13 സെന്ററിൽ കൊടുക്കുകയുണ്ടായി. ദുബൈയിൽ രണ്ട് സെന്റർ തന്നെയുണ്ട്, ഷാർജയിലും ദുബൈയിലും കൊടുത്തിട്ടുണ്ട്, UAE. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ലോജിസ്റ്റിക്സ് വളരെ പ്രാധാന്യമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 1,400,000 അല്ലെങ്കിൽ ഈ വർഷത്തെ ടോട്ടൽ കണക്ക് വന്നിട്ടില്ല, അത്രയും കുട്ടികള് മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഇത്രയും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് നമ്മൾക്ക് ഒരു വിദേശത്തൊരു ടെസ്റ്റ് സെന്റർ ഉണ്ടായി, അതിൽ എന്തെങ്കിലും വീഴ്ചകളോ ക്രമക്കേടുകളോ റിപ്പോർട്ട് ചെയ്താൽ ഇത്രയും കുട്ടികളുടെ ഭാവി തുലാസിലാവും. ഒന്നുകിൽ ഈ കോവിഡ് സമയത്ത് വീണ്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വീണ്ടും ടെസ്റ്റ് നടത്താൻ നിർബന്ധമാവും. അപ്പൊ നമ്മൾ ആ വസ്തുത കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഗവൺമെന്റിനെയും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനെയും താങ്കൾ ഈ പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. നേരത്തെ ശ്രീ വിനോദ് കുമാർ സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്, ഇതിൽ അത്തരം രാഷ്ട്രീയപരമായിട്ടുള്ള ചില നിലപാടുകളുടെ പ്രശ്നമോ അത്തരം ആ കാര്യങ്ങളൊന്നും വേണ്ടതില്ല, അതൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നൊക്കെ. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു, ഇനിയിപ്പോൾ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ മാത്രമേ വ്യക്തമാവും. ഇതിൽ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? കാരണം കുട്ടികളുടെ ഒരു ഭാവി ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും വളരെ വലുതാണ്. കാര്യം ഇന്നത്തെ കുട്ടികൾ നാളെ ഒരു ഭരണ നേതൃത്വത്തിലേക്ക് എത്തേണ്ടതും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ ഒരു ഭാവി നിർണ്ണയിക്കേണ്ടതുമായ ഒരവസ്ഥയിലാണ് എത്തുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. വിദ്യാഭ്യാസത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ കാര്യത്തിൽ അത്തരം ഒരു പരീക്ഷണത്തിനോ ഒരു രീതിക്ക് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഒരു ടെസ്റ്റ് സെന്റർ തന്നെ ആദ്യമായിട്ടാണ്, ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ഡിസിഷൻ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഡിക്ലെയർ ചെയ്തത്. അങ്ങനെ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് നീറ്റ് പരീക്ഷ ഇത്ര അധികം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാല്, ഡോക്ടറാവുക എന്നുള്ളതിനേക്കാൾ ഏറെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് കോളേജിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സീറ്റുകളിലോ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വളരെ തുലവും വളരെ കുറഞ്ഞ ഫീസാണ് കൊടുക്കുന്നത്. അതേമാതിരി പ്രൊഫഷന് റിട്ടയർമെന്റ് ഇല്ല. അതേസമയം നോക്കൂ, BA LLB ഇന്റഗ്രേറ്റഡ് കോഴ്സ് 300,000 രൂപയാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ വാങ്ങുന്നത്. അപ്പൊ ഒരു കുട്ടി ഹോസ്റ്റൽ ഫീ അടക്കം ഏകദേശം 25,00,000 രൂപ 5 വർഷത്തെ കോഴ്സിന് കൊടുക്കുന്നുണ്ട്. നീറ്റില് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഡോക്ടർ ആവുക, സമൂഹത്തിൽ ഒരു മാന്യമായ സ്ഥാനം, വരുമാനം, റിട്ടയർമെന്റ് ഇല്ലാത്തൊരു തൊഴില്, തീർച്ചയായിട്ടും ഡോക്ടർ എന്നുള്ളതൊരു ഒരു എന്താ പറയുക, എക്സലന്റ് പ്രൊഫഷൻ തന്നെ തീർച്ചയായിട്ടും ജീവനും അവരുടെ എലിവിയേറ്റിംഗ് പെയിൻ റിലീഫ് എന്ന് പറയില്ലേ, പെയിൻ എന്ന് പറയുന്നത് അത് ഡോക്ടേഴ്സിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രാധാന്യം വരുന്നത്. നമ്മളെ NRI പാരന്റ്സ് അതിനോടൊപ്പം, സൗദിയിലുള്ള NRI പാരന്റ്സിന്റെ ഉത്കണ്ഠയും ആശങ്കയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ, ഇതിന്റെ നടത്തിപ്പിന്റെ സുതാര്യത നഷ്ടപ്പെടാതിരിക്കാൻ തീർച്ചയായിട്ടും. കാരണം ഒരു ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഉറപ്പാക്കേണ്ടത് മറ്റെന്തിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇതിപ്പോ ഡോക്ടർ എന്നൊരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അത് സൊസൈറ്റിയുമായി അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രൊഫഷനാണ്. ജീവൻ കൊണ്ട് തന്നെ ഉള്ള ഒരു എന്താ പറയുക, ജീവന്റെ വിലയോളമുള്ള ഒരു പ്രൊഫഷനാണ്. സ്വാഭാവികമായിട്ടും അത് വെച്ച് പന്താടാൻ ഒരു സർക്കാരും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഡോക്ടർ KR ജയചന്ദ്രനിലേക്കും ശ്രീ മുരളീകൃഷ്ണനിലേക്കും വരാം പെട്ടെന്നൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് ഡോക്ടർ KR ജയചന്ദ്രനിലേക്ക് പോകുന്നു. ഡോക്ടർ, എന്താണ് ഈ സൗദിയിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? സാങ്കേതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും, കുവൈറ്റിന് അനുമതി കൊടുത്തെങ്കിൽ സൗദിക്കും അത് നൽകുന്നതിൽ എന്ത് തടസ്സമായിരിക്കും എന്നൊക്കെ ഒരു നമുക്ക് ഒരു യുക്തിപരമായിട്ട് ചോദിക്കാമെങ്കിൽ പോലും, സൗദിയുടെ ഒരു സാഹചര്യമാണോ കുവൈറ്റിലുള്ളത്, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ, എന്താണ് ഈ തടസ്സമായി നിൽക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നമസ്കാരം. മറ്റു രാജ്യങ്ങളെ പരിഗണിക്കാതെ കുവൈറ്റിൽ മാത്രം എക്സാം സെന്റർ അനുവദിച്ചതിനുള്ള ഒരു ഏകപക്ഷീയമായോ ചില വിവേചനമോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ചർച്ച ഇന്ന് വിവിധ മേഖലയിലുള്ളത് പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ ഗിരിജൻ സൂചിപ്പിച്ചതുപോലെ
സാങ്കേതിക പ്രശ്നങ്ങൾ, ട്രാൻസ്പെറൻസി, ഇതൊക്കെ വിഷയങ്ങൾ തന്നെയാണ്. എങ്കിലും കുവൈറ്റിന് അത് സാധ്യമാകുമെങ്കിൽ എന്തുകൊണ്ട് അതിനേക്കാൾ ജനസംഖ്യയുള്ള, ഇന്ത്യൻ ജനസംഖ്യയുള്ള മറ്റ് രാജ്യങ്ങൾ തഴയപ്പെട്ടു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി ആയത് അടുത്ത കാലത്താണ്, 13-ാം തീയതി ആണെന്ന് തോന്നുന്നു, അല്ല 7-ാം തീയതി, ജൂലൈ 7-ാം തീയതി, അത് കഴിഞ്ഞിട്ട് 13-ാം തീയതി നീറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനം വരുന്നു. സന്തോഷം, എല്ലാവരും വളരെ പ്രതീക്ഷയോടെ പരീക്ഷ എപ്പോ നടക്കും, എന്ന് നടക്കും എന്നൊക്കെ ഒരു അനിശ്ചിതത്വത്തിന്റെ നടുവിൽ ഇത് വരുന്നു. ഒരുപാട് ആശ്വാസം ഉള്ള രീതിയിൽ തന്നെയാണ് നാട്ടിലുള്ള കുട്ടികൾക്ക് ഇത് നടത്തുന്നത്, കാരണം 13 ഭാഷയില് പരീക്ഷ, പ്രാദേശിക ഭാഷയില് പരീക്ഷ നടത്തുന്നു. പിന്നെ സെപ്റ്റംബർ ഡേറ്റ് തീരുമാനിച്ചു, എക്സാമിന്റെ ഡേറ്റ് തീരുമാനിച്ചു, സെപ്റ്റംബർ പരീക്ഷ നടക്കും, 12-ന് പരീക്ഷ നടക്കും എന്ന് തീരുമാനിച്ചു. പക്ഷെ ഇത് സൗദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് യോജിക്കാൻ പറ്റാത്ത ചില ഡേറ്റാസും ചില കാര്യങ്ങളുമാണ് എനിക്ക് പ്രാഥമികമായി ഇവിടെ സൂചിപ്പിക്കാൻ. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ള രണ്ട് രാജ്യങ്ങളാണ് സൗദി അറേബ്യയും UAE. 30 ലക്ഷത്തിലധികം ആളുകൾ, ഇപ്പൊ കൃത്യമായ ഡേറ്റ പറയാൻ പറ്റില്ലെങ്കിൽ കാരണം വന്ദേ ഭാരതും ചാർട്ടേഡ് ഫ്ലൈറ്റും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുപോയി. എന്നിരുന്നാലും ഒരു 25 ലക്ഷത്തിൽ കുറയാത്ത ആളുകൾ ഇന്നും ഇവിടെ കുടുംബത്തോടമോ സിംഗിൾ ആയിട്ടോ ഇവിടെ താമസിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങൾ, UAE 30 ലക്ഷത്തിലും 30-31 ലക്ഷത്തോളം പോപ്പുലേഷൻ, സൗദിയിലും കഴിഞ്ഞ വർഷം 30 ലക്ഷം കഴിഞ്ഞു, അമേരിക്കയില് 12 മുതൽ 13 ലക്ഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് 10 ലക്ഷം അല്ലെങ്കിൽ 10.5 ലക്ഷത്തോളം ഉള്ള, അതിൽ ഒരുപക്ഷെ 1 ലക്ഷമോ 2 ലക്ഷമോ ആളുകൾ ഇപ്പോ നാട്ടിൽ പോയിരിക്കും. അപ്പൊ ഒരു 8-9 ഇടയ്ക്ക് ലക്ഷം പോപ്പുലേഷൻ ഉള്ള കുവൈറ്റിൽ സാധിക്കുമെങ്കിൽ, പരീക്ഷാ കേന്ദ്രം അനുവദിക്കാമെങ്കിൽ, എന്ത് ക്രൈറ്റീരിയയുടെ പേരിലാണ് സൗദി അറേബ്യയെയും UAE തഴഞ്ഞത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഒരു കാര്യം, ഈ ഏത് രീതിയിലെങ്കിലും കാര്യം സാധിച്ചെടുത്ത കുവൈറ്റ് ഇന്ത്യൻസിനെ അഭിനന്ദിക്കേണ്ടതാണ്. അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ളത് ഉറപ്പാണല്ലോ. തീർച്ചയായിട്ടും അവർക്ക് അധ്യാപകരോ അല്ലെങ്കിൽ മീൻസ് കോച്ചിങ് നടത്തുന്ന സെന്റേഴ്സോ നല്ല ശക്തരായ മാനേജ്മെന്റോ ഒക്കെ ഗവൺമെന്റുകളെ സ്വാധീനിച്ച് വളരെ ജനസംഖ്യ കുറഞ്ഞ ഒരു സ്ഥലത്ത് സെന്റർ ഓപ്പൺ ചെയ്യാൻ തരത്തക്ക രീതിയിൽ മറ്റുള്ളവർ മനസ്സിൽ കാണുന്നതിന് മുമ്പ് തന്നെ അവര് മാനത്ത് കണ്ട് പ്രവർത്തിച്ചവരെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതാണ്. ഡോക്ടർ കെ ജയചന്ദ്രൻ, ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ, ഒരുപക്ഷെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള എല്ലാ കുട്ടികൾക്കും അവിടെ എക്സാം എഴുതാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ അപ്രസക്തമാവില്ലേ? അതിനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇല്ല, കാരണം ഇന്ത്യ ഏഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ ഉള്ള രാജ്യമാണ് സൗദി അറേബ്യ. ഇന്ത്യൻ സ്കൂളിൽ, റിയാദിലെ ഇന്ത്യൻ സ്കൂളിൽ അല്ല, ദമാമിലെ ഇന്ത്യൻ സ്കൂളിൽ ഒരു കാലത്ത് 17,000 കുട്ടികൾ ഉണ്ടായിരുന്നു. റിയാദിലെ ഇന്ത്യൻ സ്കൂളിൽ ഒരു കാലത്ത് 14,000-ൽ അധികം കുട്ടികൾ പഠിച്ചിരുന്നു. അപ്പോ ഒരു കാരണവശാലും ഇവിടെ സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുവാൻ കഴിയില്ല. അതുകൂടാതെ മിക്കവാറും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ പലതരം, നേരത്തെ ശ്രീ വിനോദ് സൂചിപ്പിച്ചതുപോലെ IELTS പോലെയുള്ള പല പരീക്ഷകളും TOEFL പരീക്ഷകളും ഒക്കെ തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണ് എങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സൗദി അറേബ്യയിൽ ഇല്ല എന്ന വാദത്തോട് ഒരു തരത്തിലും യോജിക്കുവാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലൊക്കെ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയിലേക്കാൾ പല സ്ഥലത്തെയും സംവിധാനങ്ങൾ ഇവിടുത്തെ ഓരോ വിദ്യാലയങ്ങളിലും ഉണ്ട്. അത് നമുക്ക് ഏറ്റെടുത്ത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കുക. ഇവിടെയാണ് ഞാൻ സൂചിപ്പിച്ച വിവേചനം. സൗകര്യങ്ങൾ സൗദി അറേബ്യയിൽ കുവൈറ്റിലുണ്ടെങ്കിൽ അതുപോലെയോ അതിനേക്കാൾ ഉപരിയോ സൗദി അറേബ്യയിലും ഉണ്ട്. അതുകൊണ്ട് അത് ന്യായീകരിക്കാൻ കഴിയുകയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു വിവേചനത്തിന്റെയോ അല്ലെങ്കിൽ സ്വാധീനത്തിന്റെയോ കാര്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും സൗദി അറേബ്യയിൽ നിന്ന് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും സൗകര്യങ്ങളുള്ള സൗദി ഒരിക്കലും സൗകര്യങ്ങളുടെ കാര്യത്തിൽ പിന്നിലല്ല. ലോകത്തിലുള്ള വളരെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പഴയ സൗദി അല്ല ഇന്നത്തെ സൗദി. ലോകത്താകമാനമുള്ള എല്ലാ സൗകര്യങ്ങളെയും അടുത്ത കാലത്ത്, അടുത്തൊരു കഴിഞ്ഞ 10 വർഷത്തെ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും സൗദി അറേബ്യയിലുണ്ട്. പക്ഷേ അതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അത് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ നോക്കിയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആദ്യമായി പരിഗണിക്കേണ്ടിയിരുന്നത്, പരിഗണിക്കപ്പെടാവുന്നത് സൗദി അറേബ്യയും തീർച്ചയായും UAE യും ദുബായിയോ അബുദാബിയോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ
എനിക്ക് സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു സംശയം ഇതാണ്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുന്ന അത്രയേറെ നിയന്ത്രണങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. സ്വാഭാവികമായിട്ടും ആ ഒരു വളരെ സ്ട്രിക്റ്റായിട്ട് പോകുന്ന ആ ഒരു സംവിധാനം, അത് ഒരു പക്ഷേ ഇത്തരത്തിലൊരു എക്സാം നടത്തുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു എക്സാം അവിടെ നടത്തുന്നതിന് അങ്ങനെ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉള്ളത് കൊണ്ടാണോ അവിടെ ഒഴിവാക്കി കുവൈറ്റ് എന്നൊരു സെന്ററിനെ അല്ലെങ്കിൽ കുവൈറ്റ് എന്ന രാജ്യത്തിലെ ഒരു സെന്റർ എത്തിച്ചതിന് കാരണമായത്? കഴിഞ്ഞ വർഷം CBSE, കഴിഞ്ഞ മുമ്പത്തെ വർഷം CBSE ആണ് ഈ പരീക്ഷ നടത്തിയിരുന്നത്. CBSE പരീക്ഷ എല്ലാ വർഷവും എത്ര 30,000-40,000 കുട്ടികൾ സൗദി അറേബ്യയിൽ എഴുതുന്നുണ്ട്. അത് മാത്രമല്ല, സൗദി അറേബ്യയില് ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ 36 CBSE സ്കൂളുകളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില സ്കൂളുകൾ 15,000-ത്തിലധികം കുട്ടികളുണ്ടായിരുന്നു. സാധാരണ സ്കൂളുകളിലെ ഒരു 3,000-4,000 സ്കൂളാണ്. റിയാദിലും ദമാമിലും ജുബൈലിലും ജിദ്ദയിലും സ്കൂളുകളില് പല സമയങ്ങളിലായി 10,000-15,000-ത്തിലോ അധികം കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. 36 CBSE സ്കൂളുകൾ ഇന്ന് സൗദി അറേബ്യയിലുണ്ട്. UAE 63 CBSE സ്കൂളുകളുണ്ട്. ഇത് കൂടാതെ UAE സ്റ്റേറ്റ് സ്കൂളുകളുണ്ട്. സൗദി അറേബ്യയിലെ ഇന്റർനാഷണൽ മറ്റ് സ്കൂളുകളിൽ അമേരിക്കൻ സിസ്റ്റത്തിലൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ നമ്മുടെ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. കുവൈത്തിൽ 17 സ്കൂളുകൾ മാത്രമേ ഉള്ളൂ CBSE സ്കൂളുകൾ. എന്നിട്ട് പോലും ആ അന്തരം നോക്കൂ, ഇത്രയും അന്തരമുള്ള സൗകര്യങ്ങളുടെ പേർ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും ഇതേ രീതിയിൽ തന്നെയാണ് പരീക്ഷ നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ സൗദി അല്ല ഇത്. പരീക്ഷ നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല. എന്ത് നിയന്ത്രണത്തിന്റെ പേരിലാണ്? അവിടെയും ഇവിടെയും എവിടെ നടത്തിയാലും പരീക്ഷ നടത്തുവാനുള്ള സൗകര്യങ്ങൾ ഒക്കെ തന്നെ സൗദി അറേബ്യയിലുണ്ട്, UAE കുവൈറ്റിലും ഉണ്ട്. പക്ഷേ ചെയ്യേണ്ടിയിരുന്നത് കുവൈറ്റിൽ അനുവദിച്ചു എങ്കിൽ തീർച്ചയായും സൗദിയിലും അനുവദിക്കാം, UAE അനുവദിക്കാം. അല്ലെങ്കിൽ ഒരു 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 പ്രത്യേക നമ്പർ കുട്ടികളുടെ അടിസ്ഥാനത്തിൽ, ഓക്കെ ഇന്ന ഇത്ര നമ്പർ ഉള്ള കുട്ടികളാണ് എങ്കിൽ ഒരു രാജ്യത്ത് എക്സാം അനുവദിക്കാം എന്നുള്ള തീരുമാനം ആണ് എടുക്കേണ്ടിയിരുന്നത്. തീർച്ചയായും കുവൈറ്റിൽ മാത്രം ഇങ്ങനെ ഒരു എടുത്തത് എനിക്ക് തോന്നുന്നു സംസാരിക്കുന്ന ഞാനും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ഈ ആങ്കറും ഇവിടുത്തെ മീഡിയയും പത്രക്കാരും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകരും നമ്മുടെയൊക്കെ പരാജയമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ശരി, ശ്രീ മുരളീകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, സൗദിയിലുള്ള ഒരു വലിയ ഓളിയം കുട്ടികൾ ഇവർ എക്സാം എഴുതുന്ന ഒരു അവസ്ഥ, കേരളത്തിലേക്ക് വരേണ്ടി വരും, കുവൈറ്റിൽ അതിനുള്ള ഒരു അവസരം ലഭിക്കുമോ എന്ന കാര്യത്തിലും സംശയമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ആ പരീക്ഷയുടെ ഒരു ആശങ്ക, സമ്മർദ്ദം ഇതൊക്കെ നിൽക്കുന്നു. രണ്ട്, സൗദിക്ക് ഇതിനുള്ള ഒരു സെന്റർ അനുവദിക്കാതെ തൊട്ടടുത്ത രാജ്യമായ കുവൈറ്റിന് അതിനുള്ള അനുമതി കൊടുക്കുന്നു. ഈ രണ്ട് വിഷയങ്ങൾ. അപ്പോൾ കുവൈറ്റിന് കൊടുക്കാമെങ്കിൽ സൗദിക്കും കൊടുക്കാം, അല്ലെങ്കിൽ സൗദിയിലുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനായിട്ട് മറ്റ് മാർഗങ്ങൾ എന്തെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു സമ്മർദ്ദത്തെ എങ്ങനെ അതിജീവിക്കാനാകുമെന്നാണ് താങ്കളെ സമീപിക്കുന്നവർക്ക് താങ്കൾ നൽകുന്ന ഒരു ഉപദേശം, നിർദ്ദേശം. ആദ്യമേ തന്നെ ജനം TV ഒരു വിഷയം എടുത്തതിന് വളരെ നന്ദി. അതിനപ്പുറം എനിക്ക് ആദ്യം പറയാനുള്ളത്, ഒന്ന് ഈ ഡേറ്റ് വന്നു, ഡേറ്റ് ഡിക്ലെയർ ചെയ്തതന്നെ നമ്മൾ വളരെ അൺസെർട്ടനിറ്റിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഈ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു എന്നുള്ളൊരു വലിയ ആശ്വാസമാണ് പല കുട്ടികൾക്ക്. നമ്മളിപ്പോൾ സൗദി മാത്രമല്ല, എല്ലാ കുട്ടികളും എടുത്താൽ തന്നെയും നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും വളരെ ഒരു ആശ്വാസമാണ് ഡേറ്റ് ഡിക്ലെയർ ചെയ്തു എന്നുള്ളത്. വേറൊരു പോസിറ്റീവ് എലിമെന്റ് ഞാൻ അതിൽ കാണുന്നത്, ഇതുവരെ ഈ എക്സാം, നീറ്റ് എക്സാം, ഇന്ത്യക്ക് പുറത്ത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഒരു സെന്ററിലേക്കെങ്കിലും പുറത്തേക്ക് വരാം എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രതീക്ഷയാണ്. സോ ആ ഒരു പോസിറ്റിവിറ്റിയോടുകൂടെ തന്നെ ഈ ഒരു എന്താണ് ആശയത്തെ ഞാൻ കാണുന്നു. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ സൗദിയില് നടത്താൻ പറ്റില്ല എന്നുള്ളത് ഒരു വലിയ എന്താ, നമ്മൾ കുവൈറ്റ് നടത്താം, പക്ഷെ കുവൈറ്റ് നടത്താമെങ്കിൽ എന്തുകൊണ്ട് കുവൈറ്റിനെക്കാളും വളരെ മുമ്പ് തന്നെ സൗദിയിൽ നടത്താം? ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ വെരി റീസെന്റ് JEE മെയിൻസ് എക്സാം നടത്തിയില്ലേ? JEE മെയിൻസ് എക്സാം നടത്തിയത് എല്ലാ സ്ഥലത്തും സെന്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് JEE നടത്തുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെയാണ് നീറ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. എന്തുകൊണ്ട് നമുക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള എക്സാമുകൾ? അപ്പൊ നമുക്കൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വേണം, ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് കുവൈറ്റ് മാത്രമല്ല സൗദിയിലും UAE എല്ലായിടത്തും ഉള്ള. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ മാസം ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ എക്സാം എന്റെ മോൻ വീട്ടിലിരുന്ന് എഴുതി. എന്റെ മോൻ ആക്ച്വലി 12th പഠിക്കുന്നത്. അവൻ വീട്ടിലിരുന്ന് എഴുതി. അവര് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് August 2 എഞ്ചിനീയറിംഗിന്റെ ക്ലാസ്സുകൾ തുടങ്ങാൻ പോണ്. അപ്പൊ നമ്മള് ടെക്നോളജിയെ പറ്റി വളരെയധികം ആലോചിക്കുകയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സാം ഇപ്പോഴും പെന്നും പേപ്പറും വെച്ച് മാത്രം ചെയ്യുന്നത്? നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാമല്ലോ.
ഈ എൻ ടി എ തന്നെയാണ് ഓൺലൈൻ ജെഇ എക്സാം നടത്തുന്നത്, ഓൺലൈൻ ജെഇ മെയിൻസ് എക്സാം നടത്തുന്നത്. അതേ ഒരു കാറ്റഗറിയിലേക്ക് മാറുകയാണെങ്കിൽ വൈ നോട്ട് നീറ്റ് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ നടത്തിക്കൂടാ? അതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ വക ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഒരു എക്സാമിന്റെ ഈ നമ്മൾ പറയില്ലേ 11th hour എടുക്കുന്ന ഡിസിഷൻസ്, അല്ലെങ്കിൽ ഇതിന്റെ തലേ ദിവസമൊക്കെയാണോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പൊക്കെയാണോ നമ്മൾ വന്ന് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വർഷം ഇത് പറ്റുമോ സൗദിയിൽ പറ്റുമോ ഇല്ലെന്നുള്ളതിനൊന്നും നമുക്ക് ഉറപ്പില്ല. ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് പെട്ടെന്ന് ഒരു മാസം കൊണ്ടൊന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്ത് അറ്റ്ലീസ്റ്റ് അടുത്ത വർഷമെങ്കിലും, ഈ വർഷം ഒക്കെ ഇന്ത്യയുടെ പുറത്തു നിന്ന് എക്സാം എഴുതാന്നുള്ളതായി, അടുത്ത വർഷമെങ്കിലും ഇവിടെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലോ ഇവർക്കും കൂടെ എക്സാം എഴുതാം എന്നുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ആയിരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും ഓൾമോസ്റ്റ് എല്ലാവരെയും പറ്റിയും. പിന്നെ ഈ സമ്മർദ്ദത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ ഇവിടെയുള്ള നമ്മുടെ ഇപ്പൊ നമ്മളൊക്കെ തന്നെ നാട്ടിൽ പോയിട്ട് തന്നെ 2 വർഷമായി, പ്രത്യേകിച്ച് ഫ്ലൈറ്റ്സ് ഇല്ല. അങ്ങോട്ട് പോകാൻ നമുക്ക് വന്ദേ ഭാരത് ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും തിരിച്ചിങ്ങോട്ട് വരാൻ ഫ്ലൈറ്റ്സ് ഇല്ല. ഇങ്ങോട്ട് വരാൻ പലരും പല രാജ്യങ്ങളിൽ കൂടെ ഒക്കെ അവിടെ തന്നെ വന്നു നിന്നിട്ട്, ഇപ്പൊ ഇന്നലെ തന്നെ ഒരു ന്യൂസ് കേട്ടു മാലിയിൽ വന്ന 250 പേരോളം ആളുകളെ തിരിച്ചയച്ചു. അപ്പൊ ഇപ്പൊ വരുന്നതിന് തന്നെ ആകമൊത്തം നമ്മളൊരു അൺസേർട്ടൺ ഫേസ് കൂടെയാണ് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു അൺസേർട്ടനിറ്റി എലിമെന്റും കൂടെ നമ്മൾ ആഡ് ചെയ്യാണ് ട്രാവൽ ചെയ്യുമ്പോ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രശ്നം, കോവിഡ് കൊറോണ പാൻഡമിക്കിനെ പറ്റി പേടിയുള്ള പ്രശ്നം, ഒരു 5 മാറും PCR ടെസ്റ്റ് എടുക്കുന്ന പ്രശ്നം, ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളുടെ പുറത്തേക്ക് വീണ്ടും വീണ്ടും പ്രശ്നം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏതൊക്കെ അധികൃതരായാലും ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കണം ഈ പ്രോസസ്സൊക്കെ. ഇപ്പൊ നമ്മളറിയാം, നമുക്ക് പണ്ടൊരു റൂൾ ഉണ്ടായിരുന്നു, നമ്മൾ ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ പേപ്പർ കൊണ്ടുപോകുമ്പോൾ ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്യണം. നമ്മൾ എത്ര പേരാണ് ഗസറ്റഡ് ഓഫീസർമാരോട് സൈൻ ചെയ്യുക? ഇന്നെന്താ നടക്കുന്നത്? ഇന്ന് സെൽഫ് അറ്റസ്റ്റേഷൻ ആണ്. എത്ര സിംപ്ലിഫൈ, ആരുടെയും ഗസറ്റഡ് ഓഫീസർമാരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പൊ ഇങ്ങനെയുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഒരു കുട്ടികളെ കൊണ്ടും, ഇപ്പൊ ഇപ്പൊ വീട്ടിലൊക്കെ ഇരുന്ന് എക്സാം എഴുതുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആണ്, കുറച്ചും കൂടെ എന്താണ് ഒരു കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയറിൽ എക്സാം എഴുതാൻ പറ്റും. അപ്പൊ അവരുടെ റിസൾട്ട്സും ബെറ്റർ ആയിരിക്കും. അപ്പോ ഇതൊക്കെയാണ് പൊതുവെ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ. നമ്മള് എന്താ പറയാ, ഈ ഇങ്ങനെയുള്ള എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്ന എന്താണ് സെന്റർ അലോട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ജനസംഖ്യ കൂടുതൽ എവിടെയാണ്, പോപ്പുലേഷൻ കൂടുതൽ എവിടെയാണ്, അവിടത്തേക്ക് ഒരു സെന്റർ കൊടുക്കുക. അപ്പോ മാക്സിമം പേരെ അത് ബെനിഫിറ്റ് ചെയ്യും. ഇപ്പൊ ഈ നേരത്തെ ജയേന്ദ്രൻ സാറൊക്കെ സൂചിപ്പിച്ച പോലെ 25-30 ലക്ഷം പേര് തന്നെ UAE-യിലും സൗദിയിലും ഉണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ ഒരു ഇത് പ്രകാരം 1 കോടി ഇന്ത്യൻസ് ആണ് മിഡിൽ ഈസ്റ്റിലുള്ളത്. 1 കോടിയോളം ഇന്ത്യൻസ് മിഡിൽ ഈസ്റ്റിലുണ്ട്. അതിലേകദേശം എനിക്ക് തോന്നി ജയേന്ദ്ര സാർ പറഞ്ഞ 40-35 ലക്ഷം ഒക്കെയാണ് സൗദിയിലെങ്കിൽ 7-8 ലക്ഷം ഒക്കെയാണ് കുവൈറ്റും ഖത്തറും. കുവൈറ്റിന് കൊടുത്തത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം പ്രൂവ് ആയി, ഇന്ത്യക്ക് പുറത്തേക്ക് ഇത് കൊണ്ടുവരാമെന്നുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒരു 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 പ്രോപ്പർ ഗൈഡ് ലൈൻ വേണം. ആ പ്രോപ്പർ ഗൈഡ് ലൈൻ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ല. നമ്മളൊരു ഫയർ ഫൈറ്റിംഗ് മോഡലാണ് പലപ്പോഴും കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് വലിയ വലിയ പ്രശ്നങ്ങൾ സമ്മർദ്ദത്തിന്റെ രീതിയിലായാലും കുട്ടികൾ എക്സാം എഴുതാൻ പോകുന്നതിന്റെ രീതിയിലായാലും അതിൽ നിന്ന് വിജയിച്ച് എങ്ങനെ മുകളിലേക്ക് വരാം എന്നതിലായാലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ പ്ലാനിങ്ങും, പൊതുവേ നമ്മൾ പറയാറുണ്ട് നമ്മൾ വി ആർ ഓൾ ഗുഡ് ഫയർ ഫൈറ്റേഴ്സ്, അതിലേക്ക് അപ്പുറത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി കണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എല്ലാവർക്കും ബെനിഫിറ്റ് ആവും. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ തുടങ്ങി വെച്ച ഈ ഒരു ഡിസ്കഷൻ, ഇത് ഈ വർഷം നടന്നില്ലെങ്കിൽ പോലും ഈ ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്ത് അറ്റ്ലീസ്റ്റ് അടുത്ത വർഷമെങ്കിലും എഴുതാം. നമ്മൾ ഈ നീറ്റ് എക്സാമിനെ പറ്റി ഇന്നോ ഇന്നലെ അല്ല സംസാരിക്കാൻ തുടങ്ങിയത്, നമ്മൾ സംസാരിച്ചുകൊണ്ട് കാലം കുറേയായി. ഇപ്പൊ എസ്പെഷ്യലി സൗദിയിലായാലും മിഡിൽ ഈസ്റ്റിലായാലും അപ്പൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നത് ഇത് പെന്നും പേപ്പർ ആൻഡ് പെൻ രീതിയിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഇത് ഇന്ത്യയുടെ പുറത്തേക്ക് നടത്താൻ ബുദ്ധിമുട്ട് എന്നുള്ളതായിരുന്നു. അതിപ്പോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായത് പുറത്ത് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്തുകൊണ്ട് നടത്തിക്കൂടാ? അറ്റ്ലീസ്റ്റ് അടുത്ത വർഷമെങ്കിലും ഈ എക്സാം നടക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഇത് എഴുതാൻ കഴിയട്ടെ എന്നൊരു ഒരു പ്രതീക്ഷയോടെ കൂടെയാണ് നമ്മൾ എല്ലാവരോടും നിൽക്കുന്നത്. ശ്രീ വിനോദ് കുമാർ, ഇവിടെ ശ്രീ മുരളീകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഉണ്ട്. കാരണം ഇത്തവണ ഇങ്ങനെ സംഭവിച്ചു, ഇപ്പോൾ ഇതൊരു പരീക്ഷണമാണ്. കാര്യം ഇത്രയും നാളും അതിനുള്ള ഒരു സ്കോപ്പ് ഇല്ലായിരുന്നു. ഇന്ത്യയിൽ വെച്ച് തന്നെ നടത്തിയ ഒരു എക്സാം ഇപ്പോൾ ഒരു പുറം രാജ്യത്ത് നടത്താനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു, അതിനുള്ള ഒരു സാധ്യത തെളിഞ്ഞു. സ്വാഭാവികമായിട്ടും അതിലൊരു പോസിറ്റീവ് എലമെന്റ് ഉണ്ട്, നമ്മളത് കാണാതിരിക്കാൻ പാടില്ല. ഒരൊറ്റയടിക്ക് എല്ലാ വിദേശ രാജ്യങ്ങളിലും ഈ എക്സാം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് തീർച്ചയായിട്ടും ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടാവും. അതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ നമുക്കറിയാം ഉണ്ടാവും. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കാം ഒരു പക്ഷേ കുവൈറ്റിൽ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എലമെന്റ് നമ്മൾ കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ നാളെ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഇതിനൊരു വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കൂടിയല്ലേ ഇതിപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത്?
ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ. അതിന് കുവൈറ്റിന് കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് സൗദിക്ക് പറ്റില്ല? നേരത്തെ രണ്ടുപേരും കമ്പയർ ചെയ്തു, അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. ഒരു നല്ല തുടക്കമാവട്ടെ, കുവൈറ്റ് ഇത് സക്സസ് ആവട്ടെ, തുടർന്നുള്ള വർഷങ്ങളിൽ ഇത് സൗദിക്കും അലോട്ട്മെന്റ് കിട്ടട്ടെ എന്നുള്ള ഒരു ആവശ്യമാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഇതിന് തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഗിരിജൻ സാർ ഒന്നും പറഞ്ഞായിരുന്നു, ഈ പരീക്ഷ ഓഫ്ലൈനിൽ ആണ് നടക്കുന്നത്. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് എന്തുകൊണ്ട് നമുക്ക് ഒരു തീരുമാനമെടുത്തുകൊണ്ടത് ഓൺലൈനിൽ കൊണ്ടുവന്നുകൂടാ? ഡോക്ടർ ജയന്തൻ സാർ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി അടിവരയുകയാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ പരീക്ഷകളും എല്ലാ ക്വാളിറ്റേറ്റീവ് എക്സാമുകളും ഓൺലൈനുകളിൽ നടത്തുന്നുണ്ട്. അതുപോലെ പല നല്ല സെന്റേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അവരുമായിട്ട് ഒരു ടൈപ്പ് വെച്ചുകൊണ്ട് നമുക്ക് പരീക്ഷ നടത്തുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ നേരത്തെ തന്നെ ചിന്തിച്ചിട്ട് എടുക്കേണ്ടതാണ്. വാർ ഫൈറ്റിംഗ് നമ്മുടെ മുരളി സാഹിബ് പറഞ്ഞ പോലെ നമ്മുടെ മോഡ് ചേഞ്ച് ചെയ്യണം. നമ്മൾ നേരത്തെ തന്നെ ഇതിന്റെ ഡിസ്കഷൻസ് നടത്തണം. ഇത് എംബസികളിൽ ഡിസ്കഷൻ വന്ന സമയത്ത് എംബസി എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്തത്, എങ്ങനെയാണ് ഇവരെ അത് കേന്ദ്ര മന്ത്രിസഭയെ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രശ്നം. ഇവിടെയുള്ള ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച അതേ രീതിയിൽ തന്നെ എടുക്കുകയാണ്. യു എ ഇയിലുള്ള സെന്ററുകളും ഇവിടെ സൗദി അറേബ്യയിലെ സെന്ററുകൾ തടയപ്പെട്ടുകൊണ്ട് കുവൈറ്റിൽ കൊടുക്കുമ്പോഴും എന്താണ് അതിന്റെ മാനദണ്ഡം? ഈ മാനദണ്ഡമാണ് നമ്മൾ അളക്കേണ്ടത്. കുവൈറ്റിൽ കൊടുത്ത നല്ല കാര്യമാണ്, തുടർന്ന് നമ്മൾ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ഇതുമായുള്ള അവൈലബിലിറ്റി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് നടത്താൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ഉയർത്തിയ പോലെയാണ്. നേരത്തെ ഒന്നുകൂടി പറയാം, കുവൈറ്റ് നമ്മൾ കുവൈറ്റും സൗദിയും കമ്പയർ ചെയ്യാം, ഈ രണ്ട് രാജ്യങ്ങളാണ് പൊതുവെ യാത്രാ തടസ്സങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. യു എ ഇ, ഖത്തർ, ഇതൊക്കെ നാട്ടിലേക്ക് പോകാനും വരാനുമുള്ള സാഹചര്യം കുറച്ചുകൂടി ഒരു പോസിറ്റീവാണ്. ഇവിടെ നിന്ന് ഇപ്പം 2 വർഷത്തോളമായി നമുക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല എന്നുള്ളത്, ഇനിയും തുടർന്നും എന്താണ് എന്നുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ സന്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തുടർന്ന് ഒന്നുകൂടി പറയാം, ഇവിടെ സൗദിയിലും ഈ നമ്മുടെ കുട്ടികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം നേടാം എന്നുള്ളതാണ് അറിവ്. പക്ഷെ അതിന് കോസ്റ്റ് കമ്പയർ ചെയ്താൽ നേരത്തെ ഗിരിജൻ സാർ പറഞ്ഞ പോലെ തന്നെയാണ്, ഇന്ത്യയിലുള്ള കോസ്റ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരിക്കലും സാധാരണ ഒരു പാരന്റിന് അഫോർഡബിൾ അല്ല. നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാതെ കൊണ്ട് ഇതുപോലെയുള്ള നീറ്റ് എക്സാം മറ്റും ഇന്ത്യയിൽ പോയി അറ്റൻഡ് ചെയ്യുന്നത്. ഒരു സാഹചര്യം കൂടി നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഈ കോവിഡിന്റെ ഈ പാൻഡമിക് സിറ്റുവേഷൻ അല്ലാത്ത സമയത്ത് നമുക്ക് എപ്പോഴും വേണമെങ്കിലും നാട്ടിൽ പോയിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് അവിടെ കോച്ചിങ് സെന്റേഴ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ട എന്ന ഒരു സന്ദേഹം. ഈ പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒന്ന് മാറി ചിന്തിക്കേണ്ടത്. ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം കൂടി കുറച്ചുകൂടി ഒന്ന് മാറ്റാമായിരുന്നു. പിന്നെ പൊതുവായ ചില കാര്യങ്ങൾ കൂടി ഒരു പാരന്റ് എന്ന നിലയിൽ ഇവിടെയുള്ള ഒരു സന്ദേഹം കൂടി അറിയിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മുടെ ഇത് കേരളത്തിലുള്ള SSLC പരീക്ഷാ റിസൾട്ട് വന്നു. ഉദാരമതികളായ നമ്മുടെ ഭരണാധികാരികൾ വാരിക്കോരി മാർക്ക്ദാനവും മറ്റും നടത്തുമ്പോൾ വീണ്ടും ഉപരിപഠനത്തിൽ സൗദിയും അതുപോലെയുള്ള CBSE സ്കൂളുകളിൽ നിന്നും പോകുന്ന കുട്ടികൾക്ക് ചാൻസ് നഷ്ടമാവും എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ആണ് ഇപ്പോൾ പറഞ്ഞ SSLC റിസൾട്ട്. ഇത് ഇവിടെ നിന്നും നാട്ടിലേക്ക് തിരിക്കുന്ന കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരുപക്ഷെ അതും ഇത് അതിന്റെ ഒരു ലക്ഷ്യം കൂടിയാവാം. എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്താണ്, അതായത് ഒരുപക്ഷെ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ചിലപ്പം സർക്കാരിന് ഉണ്ടായിരിക്കാം. കാരണം കേരള സിലബസ്, സംസ്ഥാന സിലബസ് പഠിച്ച കുട്ടികൾക്ക് വലിയ ശതമാന മാർക്ക് കിട്ടുമ്പോൾ CBSEയിലുള്ള കുട്ടികൾക്ക് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ് സിലബസിലേക്ക് പലരെയും മടക്കിക്കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടാവാം. പക്ഷെ അതിന്റെ ക്വാളിറ്റി കൂടി നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരുന്നു. കുട്ടികളെ ഞാൻ ഒരിക്കലും കുട്ടികളുടെ പഠനത്തെയും അവരുടെ റിസൾട്ടിനെയും അല്ല ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും മാറി വരുന്ന സർക്കാരുകൾ പാസ് പെർസെന്റേജ് അടിസ്ഥാനത്തിലാണ് ഭരണ മികവ് എന്ന് കാണുന്നതിലാണ് എനിക്ക് ഒരു സന്ദേഹമുള്ളത്. ഇത്രയും മാർക്ക്, ഇത്രയും പാസ് പെർസെന്റേജ് ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലുള്ള മക്കൾ എന്തുകൊണ്ട് നാട്ടിൽ തന്നെ മറ്റ് മേഖലകളിൽ മുന്നോട്ട് കുതിക്കാൻ പറ്റുന്നില്ല? ഒരു കാര്യം സമ്മതിക്കുകയാണ്, ഈ അടുത്ത കാലത്ത് നടത്തിയ കുറേ നല്ല കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യാണ്, ബിൽഡിങ്ങുകളാണെങ്കിലും മറ്റ് സൗകര്യങ്ങളാണെങ്കിലും സ്കൂളുകളുടെ പൊതുനിലവാരം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, സമപ്രായക്കാരെ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു എന്ന അവസ്ഥ ഇപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് സമ്മതിക്കുകയാണ്. പക്ഷേ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ CBSE ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ നിലവാരം താഴ്ന്നുകൊണ്ടിരിക്കുന്നതാണോ എന്നുള്ളൊരു സന്ദേഹമാണുള്ളത്. ശരി, ഞാൻ എന്തായാലും ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം.